ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാസ്കൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഓർഗനൈസറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നല്ല രണ്ട് ഓർഗനൈസറെ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് നമ്മളുടെ ഹാങ്കർ വെച്ചിട്ടും പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ രണ്ട് ഐഡിയയിൽ ഏത് ഐഡിയ ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് എല്ലാവരും ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഓർഗനൈസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഹാങ്കർ, ഒരു ന്യൂസ് പേപ്പർ, ഇൻസ്റ്റലേഷൻ ടാപ്പ്, കത്രിക, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ആദ്യം തന്നെ ഈ ഒരു ന്യൂസ് പേപ്പർ ഇതുപോലെ നീളത്തിൽ മടക്കി പിന്നെയും ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ മടക്കി മടക്കി ഒരു സ്റ്റിക്ക് പോലെ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതേപോലെ അറ്റത്ത് ഫെവിക്കോൾ തേച്ച് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു സ്റ്റിക്ക് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്റ്റിക്ക് ഈ ഹാങ്കറിൽ ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു അളവ് തന്നെ ഈ ന്യൂസ് പേപ്പറിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതായത് ഇതുപോലെ ബാക്കിയുള്ള ഭാഗം മൊത്തം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 5 പീസാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 5 പീസും നമ്മൾ ഈ ഹാങ്കറിൽ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഇതുപോലെ ചുറ്റിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ നമ്മൾ ബാക്കിയുള്ള പീസുകളും ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്ത് ചെറിയൊരു പീസ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. നമ്മുടെ ന്യൂസ് പേപ്പർ കാണാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഇങ്ങനെ ഒട്ടിച്ചതിൻ്റെ ശേഷം ഈ നമ്മളിപ്പോൾ ഒട്ടിച്ചിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ആദ്യം കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ട് നീളത്തിൽ ഇതുപോലെ ഹാങ്കറിനോട് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ തന്നെ ബാക്ക് സൈഡിലും താഴെയൊക്കെ ഒട്ടിച്ച് കൊടുക്കുക. നമ്മുടെ ന്യൂസ് പേപ്പർ കാണാത്ത രീതിയിൽ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഒട്ടിക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് മിസ്സാവാണ്ട് കാണാനും പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള ക്രാഫ്റ്റ് വീഡിയോസ്, റീയൂസ് വീഡിയോസ്, അല്ലെങ്കിൽ DIYs അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇനിയും ഇടുന്നതാണ്. അപ്പോൾ അതൊക്കെ മിസ്സാവാതെ കാണാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് എല്ലാ സ്ഥലത്തും നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഓർഗനൈസർ. ഇതുപോലെ മാസ്കൊക്കെ ഹാങ് ചെയ്തിടാം. അതുപോലെ തന്നെ നമുക്ക് ഉണങ്ങാനായിട്ടും ഇതിൽ ഹാങ് ചെയ്തിട്ട് ഉണക്കാനായിട്ട് വെക്കാം. അലമാരയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാം, ഒക്കെ ചെയ്യാം. ഇപ്പോൾ അടുത്ത ഓർഗനൈസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിലാണ് വേണ്ടത്. അതിന് തന്നെ ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ പരന്നിട്ടുള്ള ബോട്ടിൽ വേണം. ലോഷൻ്റെയോ അല്ലെങ്കിൽ ഷാംപൂ ബോട്ടിലോ ഡിഷ് വാഷിൻ്റെ ബോട്ടിലോ അങ്ങനെയുള്ള പരന്നിട്ടുള്ള ബോട്ടിൽ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ബോട്ടിലാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് നമ്മളിത് ക്ലീൻ ആക്കി എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ ലോഷൻ്റെ ബോട്ടിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ലോഷൻ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ സൈഡിലൂടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതൊന്ന് ഓപ്പൺ ആക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ചെറിയൊരു ഭാഗം കൂടി കട്ട് ചെയ്യാണ്. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ ഒരു ഭാഗത്ത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ കട്ട് ചെയ്യുക. ഒരു 1 സെൻറ്റിമീറ്ററൊക്കെ വിട്ട് വിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഇടവിട്ട ഭാഗങ്ങൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ അതാ ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാലും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ.
ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ കട്ട് ചെയ്തതിൻ്റെ ശേഷം സെൻറ്ററിലൊരു ഹോളും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആണിയിലൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഹുക്കിലൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ അടുത്ത ഓർഗനൈസറും റെഡി ആയിട്ടുണ്ട്. ഇതിലിതാ ഇതുപോലെ മാസ്കൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാം. അലമാരയുടെ ഡോറിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെറിയ ഹുക്ക് ഉണ്ടാവുമല്ലോ നമ്മൾ ഒട്ടിക്കുന്നത്, അങ്ങനത്തെ വാങ്ങിയിട്ട് അതിൽ കൊളുത്തിയിട്ടാൽ ഈ ഒരു ഹാങ്കർ നമുക്ക് അലമാരയുടെ ഡോറിലൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആണിയിൽ തൂക്കിയിട്ടാലും മതി. അപ്പോൾ ഈ ഒരു ഓർഗനൈസർ നമുക്ക് രണ്ട് കാര്യത്തിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഒന്ന് മാസ്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാനും ഒന്ന് നമുക്ക് കീ ഹോൾഡറായിട്ടും ഉപയോഗിക്കാം. നമ്മൾ കീയൊക്കെ ഹാങ് ചെയ്തിടാനുള്ള കീ ഹോൾഡറായിട്ടും ഈ ഒരു ഓർഗനൈസർ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് ഐഡിയ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.